നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മൊബൈൽ ഫോണുകളിലെ തെളിവുകൾ ദിലീപും സംഘവും നശിപ്പിച്ചെന്ന റിപ്പോർട്ട് സർക്കാർ കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ സമർപ്പിച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ വധഗൂഢാലോചന കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു പോലീസിന്റെ നടപടി. മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത് രേഖകൾ നശിപ്പിച്ചതിനു ശേഷമാണ് ഹൈക്കോടതിക്ക് കൈമാറിയത്. മൊബൈൽ ഫോണുകളിലെ തെളിവുകൾ ദിലീപ് നശിപ്പിച്ചത് മാത്രമല്ല, നടിയുടെ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർന്ന സംഭവത്തിലും ദിലീപ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യം പോലും റദ്ദ് ചെയ്യാനുള്ള സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. വിചാരണ കോടതിയിൽ നിന്നുമാണ് നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യം ചോർന്നത്. ദൃശ്യങ്ങൾ പെൺഡ്രൈവിലാക്കി സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് പ്രവേശനമുള്ള ചില പ്രത്യേക തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരുടെ കൈവശം നിന്നാണ് ഇത് ചോർന്നിരിക്കുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് എടുത്തതായും ഇവരെ ചോദ്യം ചെയ്യുന്നത് വഴി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. മാത്രവുമല്ല, ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും ചോർന്ന സംഭവത്തിന് പിന്നാലെ ശക്തമായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ടു പോകുവാനും കൂടുതൽ തെളിവുകളും സാക്ഷിമൊഴികളും രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. മുംബൈയിലെ ലാബ് സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും ഫോണിലെ വിവരങ്ങൾ മറ്റൊരു ഹാർഡ് ഡിസ്കിലേക്ക് പകർത്തി ഓരോ ഫയലും പരിശോധിച്ച് തെളിവുകൾ നശിപ്പിക്കുകയായിരുന്നു. ഈ ഹാർഡ് ഡിസ്കിന്റെ മിറർ കോപ്പി ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. ലാബ് സ്വന്തം നിലയിൽ തയ്യാറാക്കിയ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും ശേഖരിച്ചു. കൊച്ചിയിൽ നിന്ന് കൊറിയർ വഴിയാണ് ലാബിലേക്ക് ഫോണുകൾ അയച്ചത്. ഇതിന്റെ റെസീറ്റും ലാബിൽ നിന്നും കിട്ടി. ദിലീപിന്റെ അഭിഭാഷകരെ മുംബൈയിലെ ലാബുമായി പരിചയപ്പെടുത്തിയത് മുംബൈയിൽ താമസിക്കുന്ന മലയാളി വിൻസെന്റ് ചൊവ്വല്ലൂരാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. മുൻ ആദായ നികുതി അസിസ്റ്റന്റ് കമ്മീഷണറായ വിൻസെന്റ് CBI കുറ്റപത്രം നൽകിയ അഴിമതി കേസിലെ പ്രതിയാണ്. തന്റെയും ദിലീപിന്റെയും അഭിഭാഷകൻ ഒരേ ആളാണെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് സഹായം നൽകിയതെന്നും വിൻസെന്റ് പറഞ്ഞു. നടി ആക്രമണത്തിനിരയാകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണാൻ ദിലീപിന്റെ അഭിഭാഷകരെ കോടതി അനുവദിച്ചതിന് പിന്നാലെയാണ് ലാബ് അധികൃതരുടെ ഉപദേശം ആദ്യം തേടിയതെന്നും വിൻസെന്റ് പറഞ്ഞു. ദിലീപിന്റെ അഭിഭാഷകർക്കൊപ്പം ഫോണുകൾ വാങ്ങാൻ താനും മുംബൈയിലെ ലാബിൽ പോയിരുന്നുവെന്നും വിൻസെന്റ് സമ്മതിച്ചിട്ടുണ്ട്. ദിലീപിന്റെ അഭിഭാഷകരെ ലാബുമായി ബന്ധപ്പെടുത്തിയ വിൻസെന്റ് ചൊവ്വല്ലൂർ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതിയാണെന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതുമാത്രമല്ല, ഫോണിലെ തെളിവുകൾ നശിപ്പിക്കാൻ ദിലീപിനെയും കൂട്ടരെയും താൻ തന്നെയാണ് സഹായിച്ചതെന്ന് വിൻസെന്റ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇയാളെയും കേസിൽ പ്രതി ചേർക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ വിചാരണ കോടതിക്ക് കൈമാറിയെന്നാണ് വിവരം. ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ പെൺഡ്രൈവ് പരിശോധിച്ചപ്പോഴാണ് ദൃശ്യം ചോർന്നുവെന്ന് വ്യക്തമായതെന്ന് പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പെൺഡ്രൈവ് പരിശോധിച്ചത്. പെൺഡ്രൈവ് കോടതിയുടെ കസ്റ്റഡിയിലായിരുന്ന കാലയളവിലാണ് ദൃശ്യങ്ങൾ ചോർന്നത്. പല ഘട്ടങ്ങളിലായി 3 കോടതികളിൽ പെൺഡ്രൈവ് സൂക്ഷിച്ചിരുന്നു. ആലുവ, അങ്കമാലി മജിസ്ട്രേറ്റ് കോടതികളിലും അഡീഷണൽ സെഷൻസ് കോടതിയിലുമായിട്ടാണ് ദൃശ്യം സൂക്ഷിച്ചത്. എന്നാൽ ഇതിൽ ഏത് കോടതിയിൽ നിന്നാണ് ദൃശ്യം ചോർന്നതെന്നുള്ള കാര്യത്തിൽ കൃത്യമായ വ്യക്തത പോലീസിനില്ല. എവിടെ നിന്നാണ് ചോർന്നതെന്ന് കണ്ടെത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണം നടത്തിയതിൽ അന്തിമ റിപ്പോർട്ട് April 18 സമർപ്പിക്കണമെന്ന് ക്രൈംബ്രാഞ്ചിന് വിചാരണ കോടതി നിർദ്ദേശം നൽകി. അടുത്ത മാസം 15 മുൻപ് തുടരന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. Thank you.